സുഹൃത്തുക്കളെ കൂട്ടുകാരെ നമ്മൾ ഗിയറൊക്കെ ഇട്ട് ഫുള്ള് ഫുള്ളിൽ ആർമർ ഉണ്ട്, ചെസ്റ്റിന് ആർമർ ഉണ്ട്, കിഡ്നിക്കുണ്ട്, ലെഗിനുണ്ട്, പിന്നെ സൈഡുണ്ട്, ബാക്കിനുണ്ട്, സ്പൈനൽ കോഡിൻ്റെ എല്ലാം ഉണ്ട്. എല്ലാ ഗിയറും ഫുൾ സാധനങ്ങളുണ്ട്. ഷോൾഡറിന് ഒരു സ്ഥലം കൂടി മിസ്സാതെ ഫുൾ ഗിയറുണ്ട്. ഹെൽമെറ്റ് പ്രോപ്പറുണ്ട്. നെക്ക് ബാൻഡ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബാക്ക് റേസിൻ്റെ ട്രയൽ ടയറായിട്ട് ഇട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര ഗ്യാപ്പ് വന്നുകൊണ്ടേ ഒട്ടും വയ്യ, ആ ഒരു ഫോമില്ല. അപ്പം ട്രാക്ടർ ഓടിക്കാൻ ഒരു ഫോമില്ല. ഓഫ് റോഡിൽ സ്റ്റാൻഡിങ് ഫോമുണ്ട്. സംസാരിക്കുമ്പോൾ ഈ കൗൾ ടൈറ്റായിട്ട് അധികം മനസ്സിലാവണമെന്നില്ല. ബൂട്ട് ഓനിയലിൻ്റെ ഒരു ബൂട്ടാണ്, മോട്ടോക്രോസ് ബൂട്ടാണ്. ഇതൊന്നും ഇട്ടിട്ട് എനിക്ക് വലിയ ചെയ്യില്ല, നോർമൽ ബൂട്ടിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഒരു അഡ്വഞ്ചർ ഒരു ബൂട്ടുണ്ട്, കുറച്ചൊരു ആംഗിൾ കയറിയത്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ അത്രയും കാലം ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതുപോലെ ലഘുത വരുമ്പോൾ എനിക്ക് ബ്രേക്ക് ഓടിച്ചോട്ടാനും അതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോർമൽ റോഡൊക്കെ ഓടിക്കാൻ, ഭയങ്കര സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും നല്ലത് ഓഫ് റോഡ് സോറി മോട്ടോക്രോസ് അല്ല ഇതിലെടുത്ത്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ എടുത്ത് ഭയങ്കര അബദ്ധമായിരുന്നു. ഇത് പ്രോപ്പർ മോട്ടോക്രോസ് എൻഡ്യൂറോയ്ക്കുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഷിഫ്റ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. കാരണം അത് അങ്ങനെ അതിനായിട്ടില്ല. അതുപോലെ ഈ ബ്രേക്കും ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എനിക്ക്. അങ്ങനെ ആകുമ്പോൾ നോർമൽ സിറ്റിയിൽ ഓടിക്കുന്ന ടൈമിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇതിനു വേണ്ടി ഞാൻ ഗിയർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നം. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടപ്പായി ആകുമ്പോൾ ഈ സാധനം എടുത്തത്. കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ടുള്ള അഡ്വഞ്ചറിന സോറി കവളൂട്ടി സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഡ്വഞ്ചറിനായിട്ടുള്ള സാധനം എടുക്കണമായിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി ഇവിടെ ഇങ്ങനെ ഫ്ലെക്സിബിളാണ്, ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്, എന്നാൽ സൈഡ് കുറച്ച് ഹാളായിരിക്കും ചെയ്യും. അപ്പോൾ അത് കാരണം ഷിഫ്റ്റിങ്ങാണ് പ്രശ്നം, ബാക്കിയുള്ള ഹോൾഡിങ്ങോ ഒന്നുമില്ല. എനിക്ക് കറക്റ്റ് സാധാരണ എനിക്ക് ബൂട്ട് ഇങ്ങനെ കാലിങ്ങനെ രണ്ട് കാലിങ്ങനെ ഇങ്ങനെ അങ്ങനെ എത്തുള്ളൂ. ഇപ്പം ഇത് കറക്റ്റ് ആകുമ്പോൾ എനിക്ക് രണ്ട് കാലിങ്ങനെ എത്തും സുഖമായിട്ട്. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന ടൈമിൽ കുറച്ച് അടിപൊളിയായിരിക്കും. കാലെത്താത്ത സീൻ ഉണ്ടാവില്ല. അതുപോലെ വെയിറ്റ് എനിക്ക് ലോഡ് ചെയ്യേണ്ട സീനില്ല, കാരണം ഷൂ കുറച്ച് ലോഡ് വെയിറ്റ് താങ്ങും. ഏയ് ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഷിഫ്റ്റിങ് കുറച്ച് അടിപൊളിയാണ്. ചേടങ്ങാറമ്മ അടിയിട്ട് കിട്ടാൻ കുഴപ്പമില്ല. നോക്കട്ടെ ഗൈസ്, എന്താ പറയുക, ഭയങ്കര ടഫാണ്. ഒട്ടും സ്റ്റാൻഡിങ് പൊസിഷൻ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പ്രോപ്പറായിട്ട് ട്രെയിനിങ് വേണം, പ്രോപ്പറായിട്ട് എന്താ പറയുക നല്ലൊരു ട്രാക്കിൽ പരിശീലനം ചെയ്ത് 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 റെഡി ആവണം. ഒട്ടും ഫോമില്ല ഇതിട്ട് ഇതാക്കുമ്പോൾ. ആ ഒരു ഫീലേ കിട്ടുന്നില്ല എനിക്ക് ആ ടാങ്ക് മുകളിൽ ഇതിട്ട് കറക്കാനൊന്നും. കാരണം എനിക്ക് വഴങ്ങണമല്ലോ വണ്ടി, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഗിയർ ഇട്ട് ഓടിക്കണത് ഫോർ ഗിയർ ഇട്ട് മെയിൻ തിങ്സ് ബൂട്ടാണ്. അപ്പോൾ ആ ലെഗ് ആണ് മെയിനായിട്ട് നമ്മളെ വണ്ടി കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യണത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല പറയണത്. ട്രെയിൻ ചെയ്ത് ആ ചെയ്തെടുക്കണം. കാരണം ഓടിച്ച് ആയി വരണം. കാരണം നമ്മളിപ്പോൾ ഒരു മാസത്തിന് വെക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസം ഓടിച്ചു പോകുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല. സോ അവിടെ എത്തിയിട്ട് തന്നെ ട്രെയിനിങ് എടുക്കണം നല്ല പ്രോപ്പർ ടീമിൻ്റെ അടുത്ത്. അപ്പോൾ ഗിയറും ഇതൊക്കെ മാറ്റി, ഗിയർ ലിവറും ഇതൊക്കെ മാറ്റി. അപ്പോൾ ഇനിവേ എന്തായാലും ഇട്ടുകൊണ്ട് ഒരു ട്രയൽ ഞാൻ ചെയ്യും. കാരണം രണ്ടാൾ നമ്മളൊരു വണ്ടിയുമ്പോൾ രണ്ടാളായിട്ട് പോകാൻ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് പേടിക്കാമല്ല. അഥവാ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ആളെ കൊണ്ട് ഓടിപ്പിക്കാം. സോ ഇത് ആർക്കെങ്കിലും വിറ്റിട്ട് പോകേണ്ടി വരും, ഞാൻ അതായിരിക്കും വേണ്ടി വരിക. അയ്യോ ആകെ ഉണ്ടേ മടേ, സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷേ ശരിക്കും പ്രോപ്പർ മോട്ടോക്രോസ് ട്രാക്കിലേക്ക് ഇത് വേണമാണ്. കാരണം ഈ വണ്ടി കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്താലേ ഇത് കറക്റ്റ് ഷിഫ്റ്റിങ് കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ ഹോൾഡ് ചെയ്യലൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് ഒറ്റയടിക്കാൻ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സെറ്റാവില്ല. ഇതൊന്ന് നമ്മൾ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാവുന്നുണ്ട്. നമ്മുടെ മൈൻഡും ബൂട്ടും കാര്യങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. സോ അങ്ങനെയാണ്. എല്ലാ ഗിയറും ഉണ്ട് സാധനങ്ങൾ. ചെസ്റ്റ് പണ്ടൊരിക്കൽ ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഇടിച്ചതാണ് ഞാൻ. അപ്പോൾ അത് കാരണം അന്നേ പ്ലാനിട്ടാണ് ഇങ്ങനത്തെ ഒന്ന് കാണാനില്ല. അപ്പോൾ ചെസ്റ്റ് ഉണ്ട്, ഷോൾഡർ ഉണ്ട്, തൊടേൻ്റെ അവിടെ ഉണ്ട്, ബാക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ പാർട്ടിൻ്റെ അവിടെ സാധനം ഉണ്ട്. മൊത്തം ഗിയറാണ്. മുട്ടിൻ്റെ അവിടെ ഉണ്ട്,
പിന്നെ ഇവിടം വരെ ഇവിടേക്ക് വന്ന് ഇടിക്കുകയാണെന്ന് തന്നെ ഇവിടേക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പരിക്കുണ്ടായി. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇത്ര ഹൈറ്റിൽ ബൂട്ട് എടുത്ത്. ഹൈറ്റോ ഒക്കെയാണ് പ്രശ്നമല്ല, പക്ഷേ ഈ ഒരു ഫ്ലെക്സിബിൾ ഇല്ലാത്ത കാരണം ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കുറച്ച് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഫുള്ള് സംഭവം കാണാൻ നല്ല ലുക്കാണെങ്കിലും ഓടിക്കൽ കുറച്ച് ടഫാണ്. കാല് എത്താത്ത കുറച്ച് കേടുണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റ് ബാലൻസ് ആവും. പിന്നെ എന്താ പറയുക, ട്രാക്കിൽ ഓടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും, പക്ഷേ ഓഫ് റോഡ് കയറുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. റോട്ടിൽ സിറ്റി ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗിയർ ഷിഫ്റ്റിങ്. അപ്പോൾ അതിന് ഇൻ്റെ വേറെ ബൂട്ടുണ്ട്, ഒന്നടന്നിൽ അതിട്ട് ഓടിക്കും. ഇത് ഞാൻ എന്തായാലും സെല്ലാക്കും, അല്ല വേറെ നിവൃത്തിയില്ല എനിക്ക്. എന്നിട്ട് വരുന്ന ടൈം അടുത്ത ടൈമിൽ ഇവിടെ എത്തിയിട്ട് ഒരു നോക്കിയിട്ട് ബൂട്ടെടുക്കുക, ഷോപ്പ് പോയിട്ട് നോക്കിയിട്ട് ബൂട്ടെടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ട് കൂടി ഓടിച്ചിട്ട് നേരെ വിടട്ടെ, വയ്യാണ്ടായി.